ഡെയിലി കറന്റ് അഫയേഴ്സ് ന്യൂസ് ജനുവരി 9, 2020. ക്രൊയേഷ്യൻ പ്രസിഡന്റ് സോറൻ മിലാനോവിക്. ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് വേദി ഭുവനേശ്വർ, ഒറീസ. ഖേലോ യൂത്ത് ഗെയിംസ് വേദി ഗുവാഹത്തി. അസം ചീഫ് മിനിസ്റ്റർ സർബാനന്ദ സോനോവാൾ. അമേരിക്കൻ സൈന്യം ഭീകര സൈന്യമാണെന്ന് പ്രഖ്യാപിച്ച രാജ്യം ഇറാൻ. വിക്രം സാരാഭായ് ഇന്നൊവേഷൻ സെന്റർ ആരംഭിക്കുന്നത് എവിടെ? ഗുജറാത്ത്. അഷ്റഫ് ഫുള്ളാഖാൻ സുവോളജിക്കൽ ഗാർഡൻ നിലവിൽ വരുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ഹോർമുസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ കപ്പലുകൾക്ക് സുഗമമായി സഞ്ചരിക്കാൻ ഇന്ത്യൻ നേവിയുടെ സുരക്ഷാ പദ്ധതി ഓപ്പറേഷൻ സങ്കൽപ്പ്. പേർഷ്യൻ കടലിടുക്കിനും ഒമാൻ കടലിടുക്കിനും ഇടയിലാണ് ഹോർമുസ്. ആസിഡ് ആക്രമണത്തിന് വിധേയയായ ലക്ഷ്മി അഗർവാളിന്റെ കഥ പറയുന്ന സിനിമ ഛപാക്. അസെന്റ് 2020 ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് വേദി കൊച്ചി. റെയിൽവേ ബോർഡ് ചെയർമാനായി വി കെ യാദവ് തുടരും. കേരളത്തിൽ ജന്മിത്തം സമ്പൂർണമായും അവസാനിച്ചത് 1970 ജനുവരി 1. റെയിൽവേ ബോർഡ് ചെയർമാൻ ആര്? വി കെ യാദവ്. കേരളത്തിൽ ജന്മിത്തം സമ്പൂർണമായും അവസാനിച്ചത് 1970 ജനുവരി 1. ശ്രീഹരിക്കോട്ടയ്ക്ക് പുറമെ ചെറു റോക്കറ്റുകളുടെ വിക്ഷേപണത്തിനുള്ള ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രം തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ നിർമ്മിക്കും. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ് ചെയർമാൻ മലയാളിയായ ഡോക്ടർ ജോൺ ജോസഫ്. സമഗ്ര സംഭാവനയ്ക്കുള്ള തകഴി പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചു. 2020 ശാസ്ത്ര കോൺഗ്രസ് വേദി ബംഗളൂരു. ദി കുക്കൂസ് നെസ്റ്റ് എന്ന കൃതിയുടെ കർത്താവ് സേതു. കേരളത്തിൽ ആരംഭിക്കാൻ പോകുന്ന സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതിയുടെ ആകാശ സർവേ പൂർത്തിയായി. എന്താണ് പദ്ധതിയുടെ പേര്? സിൽവർ ലൈൻ. ഭൂഗർഭ ജല വിനിയോഗമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ പദ്ധതി അടൽ ബഹുജൻ യോജന. ഓസ്ട്രിയ ചാൻസലർ സെബാസ്റ്റ്യൻ ക്രൂസ് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ ഭരണാധികാരിയാണ്, 33 വയസ്. ശബരിമല സ്ത്രീ പ്രവേശന പുനഃപരിശോധന കേൾക്കുന്ന 9-അംഗ ഭരണഘടനാ ബെഞ്ച് തലവൻ എസ് എ ബോബ്ഡെ. കേരള ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ എ ആർ അജയ്കുമാർ. DRDOയുടെ സഹായത്തോടെ ISRO ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ കർണാടകയിൽ ആരംഭിക്കും. കാഴ്ചയില്ലാത്തവർക്ക് ഏത് നോട്ടാണ് എന്ന് തിരിച്ചറിയുന്ന മൊബൈൽ ആപ്പ് പുറത്തിറക്കിയത് ആര്? RBI. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് വേദി ഗുവാഹത്തി. റിലയൻസ് ഓൺലൈൻ പലചരക്ക് വ്യാപാരം നടത്തുന്ന പ്ലാറ്റ്ഫോം ജിയോ മാർട്ട്. എത്ര എയർഫോഴ്സ് ഉദ്യോഗസ്ഥരെയാണ് ഗഗൻയാൻ മിഷന്റെ ഭാഗമായി തിരഞ്ഞെടുത്തത്? 4. പുതുവർഷത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ജനിച്ചത് ഇന്ത്യയിൽ. സ്ത്രീ സുരക്ഷയ്ക്കായി ദാമിനി എന്ന വാട്സാപ്പ് അധിഷ്ഠിത സേവനം ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ്. നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പ്രഥമ ചെയർമാൻ സുരേഷ് ചന്ദ്ര ശർമ്മ. ആമകൾക്ക് പുനരധിവാസ കേന്ദ്രം ആരംഭിച്ച സംസ്ഥാനം ബീഹാർ. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നോളജ് ഹബ്ബ് ആരംഭിച്ചത് എവിടെ? ന്യൂഡൽഹി. ഇന്ത്യ ഒമാൻ സംയുക്ത സൈനിക അഭ്യാസം നസീം അൽബർ.